അടുത്ത് പറയാൻ പോകുന്നതാണ് തൈറിസ്റ്റർ പ്രൊട്ടക്ഷൻ. ഒരു സിലിക്കോൺ കൺട്രോൾഡ് റെക്ടിഫയർ അഥവാ ഒരു തൈറിസ്റ്ററിന് വോൾട്ടേജ് റേറ്റിംഗ് ഉണ്ട്, കറണ്ട് റേറ്റിംഗ് ഉണ്ട്, പവർ റേറ്റിംഗ് ഉണ്ട്. ഈ റേറ്റിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്താൽ മാത്രമാണ് നമ്മുടെ മാക്സിമം എഫിഷ്യൻസി ഉണ്ടാവുകയുള്ളൂ, മാത്രമല്ല ലോങ്ങിറ്റിവിറ്റി കിട്ടുള്ളൂ. ഈ റേറ്റിംഗ് എല്ലാം എക്സീഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പോണൻ്റ് ഡാമേജ് ആയിപ്പോൾ ചില കണ്ടീഷൻസ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സർക്യൂട്ട് ഓൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവണം പെട്ടെന്നൊരു വോൾട്ടേജ് വേരിയേഷൻ, പെട്ടെന്ന് ഉണ്ടാവണം കറണ്ട് വേരിയേഷൻ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് മൂലം ഉണ്ടാവണ പെട്ടെന്നുള്ള വോൾട്ടേജ് വേരിയേഷൻ അല്ലെങ്കിൽ പെട്ടെന്നുള്ള കറണ്ട് വേരിയേഷൻ. ഓക്കെ, പെട്ടെന്നുള്ള വോൾട്ടേജ് വേരിയേഷൻ, പെട്ടെന്നുള്ള കറണ്ട് വേരിയേഷൻ, അതായത് ലാർജ് വാല്യൂ ഓഫ് ഡി വി ബൈ ഡി ടി ഓർ ലാർജ് വാല്യൂ ഓഫ് ഡി ഐ ബൈ ഡി ടി, ഇത് നമ്മുടെ ഡിവൈസിൻ്റെ ഡാമേജ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലാർജ് വാല്യൂ ഡി ഐ ബൈ ഡി ടിനെയും ഡി വി ബൈ ഡി ടി എന്ത് ചെയ്യണം, റെസിസ്റ്റ് ചെയ്യണം. ആ റെസിസ്റ്റ് ചെയ്യണ തന്നെ പറയുന്ന പേരാണ് തൈറിസ്റ്റർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ആദ്യം കാണാൻ പോകുന്നതാണ് ഡി ഐ ബൈ ഡി ടി പ്രൊട്ടക്ഷൻ. നമ്മൾ ഫോർവേഡ് ബ്ലോക്ക്ഡ് മോഡിൽ നിന്ന് നമ്മൾ അതിനെ ഫോർവേഡ് കണ്ടക്ഷൻ മോഡിലേക്ക് നമ്മുടെ സെൽകോൺ കൺട്രോൾ റെക്ടിഫയറിന് ആക്കാൻ വേണ്ടി നമ്മൾ ഇതൊരു ഗേറ്റ് സിഗ്നൽ അപ്ലൈ ചെയ്തു. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സഡൻ ചേഞ്ച് ആയിരുന്നു, അതായത് സീറോ കറണ്ടിൽ നിന്ന് പെട്ടെന്ന് എന്ത് ചെയ്യണം, ഒരു കറണ്ട് ഹൈ കറണ്ട് വരാണ്, അഥവാ ഹൈ വാല്യൂ ഓഫ് ഡി ഐ ബൈ ഡി ടി. ഈ ഹൈ വാല്യൂ ഓഫ് ഡി ഐ ബൈ ഡി ടി നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എന്താ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഹൈ കറണ്ട് കാരണം നമ്മുടെ ഈ കമ്പോണൻ്റിനുള്ളിൽ, ഈ തൈറിസ്റ്ററിൻ്റെ ഉള്ളിൽ കുറേ ലോക്കൽ ഹോട്ട്സ്പോട്ട് ഫോം ചെയ്യും. ഹോട്ട്സ്പോട്ട് എന്ന് പറയാൻ കാരണം കറണ്ടാണ്, ഹൈ കറണ്ടാണ് പാസ് ചെയ്യണം. കറണ്ട് കൂടുന്തോറും നമ്മുടെ എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ആണ്, അതായത് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഐ ആണ്, ഹീറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഐ ആണ്. അതുകൊണ്ട് തന്നെ ഹീറ്റ് ഹൈ എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, ഇത് നമ്മുടെ ഡിവൈസിന് ഡാമേജ് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഹീറ്റിന് നമ്മൾ ലിമിറ്റ് ചെയ്യണം. ഹീറ്റിന് ലിമിറ്റ് എന്ത് ചെയ്യണം, കറണ്ടിനെ നമ്മൾ ലിമിറ്റ് ചെയ്യണം. അതിനുവേണ്ടി ചെയ്യണതാണ് ഡി ഐ ബൈ ഡി ടി പ്രൊട്ടക്ഷൻ. ഡി ഐ ബൈ ഡി ടി പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഡി ഐ ബൈ ഡി ടി പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ നമ്മുടെ തൈറിസ്റ്ററിനെ സീരീസ് ആയിട്ട് ഒരു ഇൻഡക്റ്റർ നമ്മൾ കണക്ട് ചെയ്യും. ഓക്കെ, തൈറിസ്റ്ററിനെ സീരീസ് ആയിട്ട് നമ്മൾ ഒരു ഇൻഡക്റ്റർ കണക്ട് ചെയ്യും. ഇൻഡക്ടറിനെ പ്രത്യേകം നമുക്കറിയാം, അത് സഡൻ ചേഞ്ച് എന്ത് ചെയ്യില്ല, അലോ ചെയ്യില്ല. മാത്രമല്ല നമുക്കറിയാം ഇൻഡക്ടറിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് വി എന്ന് പറയുന്നത് വി ഇസ് ഈക്വൽ ടു എൽ ഡി ഐ ബൈ ഡി ടി ആണ്. ഓക്കെ, അപ്പോൾ ഈ സർക്യൂട്ട് നോക്കാം. ഈ സർക്യൂട്ടിൽ വി എസ് ആണ് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയണം. ഈ സർക്യൂട്ട് എലമെൻറ്റ്സ് പറയുന്നത് ലോഡ്, അതേപോലെ തന്നെ നമ്മുടെ ഇൻഡക്റ്റർ എൽ, പിന്നെ നമ്മുടെ സിലിക്കോൺ കൺട്രോൾ റെക്ടിഫയർ. ഈ ഇൻഡക്റ്റർ നമ്മൾ സർക്യൂട്ടിൽ വെച്ചിട്ടുണ്ടെന്നാ, നമ്മുടെ ഡി ഐ ബൈ ഡി ടി കൺട്രോൾ വേണ്ടിയാണ്. ഡി ഐ ബൈ ഡി ടി കൺട്രോളിന് വേണ്ടി നമ്മൾ ഇൻഡക്റ്റർ വയ്ക്കുകയാണ്. അതിൻ്റെ വാല്യൂ എന്താണ്, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഗിവൺ ബൈ വി എസ് ഡിവൈഡഡ് ബൈ ഡി ഐ ബൈ ഡി ടി. ഓക്കെ, വി എസ് ഡിവൈഡ് ബൈ ഡി ഐ ബൈ ഡി ടി, അതായത് ഡി ഐ ബൈ ഡി ടി എന്തോരം വേണം നമുക്കറിയാം. അത് ഏകദേശം ഇത് കൂടെ പാസ് ചെയ്യുന്ന ഡി ഐ ബൈ ഡി ടിയുടെ വാല്യൂ നമുക്കറിയാം. അതേപോലെ തന്നെ ഇൻപുട്ട് വോൾട്ടേജ് വി എസിൻ്റെ വാല്യൂ നമുക്കറിയാം. ഇത് രണ്ടും അറിയാമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ സർക്യൂട്ടിലേക്ക് ഡി ഐ ബൈ ഡി ടി കൺട്രോളിന് വേണ്ടി നമ്മൾ ഫിറ്റ് ചെയ്യേണ്ട ആ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ, എൽ എസിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ഡി ഐ ബൈ ഡി ടി ഈസ്ക്വൽ ടു വി എസ് ബൈ എൽ എസ്. അതിൽ നിന്ന് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും, എൽ എസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഡി ഐ ബൈ ഡി ടി കൺട്രോളിന് വേണ്ടി ചെയ്യേണ്ട കാര്യം ഒരു ഇൻഡക്റ്റർ നമ്മൾ എന്ത് ചെയ്യുക, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. അടുത്താണ് ഡി വി ബൈ ഡി ടി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ സ്വിച്ച് പെട്ടെന്ന് ഓൺ ചെയ്യുന്ന സമയത്ത് എന്തും ഒരു ഹൈ ഹൈ ചേഞ്ചിന് വോൾട്ടേജ് ഉണ്ടാവുന്നുണ്ട്, ഡി വി ബൈ ഡി ടി ഉണ്ടാവുന്നുണ്ട്. ഈ ഡി വി ബൈ ഡി ടി നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അഥവാ റെസിസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ നമ്മുടെ സിലിക്കോൺ കൺട്രോൾഡ് റെക്ടിഫയർ അതിൻ്റെ വർക്കിംഗ് എന്നെ ബാധിക്കും. വർക്കിങ്ങിനെ ബാധിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് അൺവാണ്ടഡ് ഓൺ, അതായത് നമ്മുടെ ഈ കമ്പോണൻ്റ് ആവശ്യമില്ലാത്ത തന്നെ ഓണ, അതായത് ആവശ്യമില്ലാത്തത് ഓണോ, ചില സമയത്ത് ഓണോ ചില സമയത്ത് ഓഫോ, ഇത് ഡിസൈറബിൾ അല്ല. അതുകൊണ്ട് ഈ ഡി വി ബൈ ഡി ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിതിനെ ക്യാൻസൽ ചെയ്യണം. നേരത്തെ ഇൻഡക്ടർ നമ്മൾ യൂസ് ചെയ്യാൻ കാരണം, അതായത് നേരത്തെ ഡി ഐ ബൈ ഡി ടി ഇൻഡക്ടർ യൂസ് ചെയ്യാൻ കാരണം ഒന്ന് ആലോചിച്ചാൽ മതി, ഇൻഡക്ടറിൻ്റെ ഇക്വേഷനിലാണ് ഡി ഐ ബൈ ഡി ടി എന്ന കമ്പോണൻ്റ് കയറി വരുന്നത്. അതായത് ഇൻഡക്ടറിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് വി ഈക്വൽ ടു എൽ ഇൻ ടു ഡി ഐ ബൈ ഡി ടി ആണ്.
അതേ കൂട്ട് നമ്മുടെ കപ്പാസിറ്ററിന് അക്രോസുള്ള കറണ്ടാണ് I=C×dV/dt. അതുകൊണ്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടതാണ് ഒരു കപ്പാസിറ്റർ, എ കപ്പാസിറ്റർ ഇൻ പാരലൽ വിത്ത് ദി തൈറിസ്റ്റർ. അതാണ് നമ്മുടെ dV/dt പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്, എ കപ്പാസിറ്റർ ഇൻ പാരലൽ വിത്ത് ദി തൈറിസ്റ്റർ. കപ്പാസിറ്റർ മാത്രമല്ല ഒരു റെസിസ്റ്റർ കൂടി നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ കപ്പാസിറ്റർ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇൻസ്റ്റൻറ്റിൽ അതിൽ ഈ കപ്പാസിറ്റർ കൂടെ ഹൈ എമൗണ്ട് ഓഫ് കറണ്ട് പാസ് ചെയ്യും, അതായത് ഒരു ഹൈ എമൗണ്ട് ഓഫ് dI/dt. ഈ കറണ്ടിൽ ലിമിറ്റ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടെ മാത്രം എന്താണ് ഒരു റെസിസ്റ്ററും കൂടി കപ്പാസിറ്ററിൻ്റെ കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട്. സോ dV/dt പ്രൊട്ടക്ഷന് വേണ്ടി നമ്മളൊരു കപ്പാസിറ്റർ ഇൻ പാരലൽ തൈറിസ്റ്റർ, അതിൻ്റെ കൂടെ ഒരു റെസിസ്റ്റർ, കപ്പാസിറ്റർ പ്ലസ് റെസിസ്റ്റർ. ഈ കപ്പാസിറ്റർ ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റർ കണക്റ്റഡ് ഇൻ പാരലൽ, അതിനെ പറയുന്ന പേരാണ് സ്നബ്ബർ സർക്യൂട്ട്. ഓക്കെ, കപ്പാസിറ്റർ പ്ലസ് കപ്പാസിറ്റർ ആൻഡ് റെസിസ്റ്റർ ഇൻ പാരലൽ, അതാണ് സ്നബ്ബർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഈ താഴെ കൊടുത്തതാണ് സ്നബ്ബർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഈ സർക്യൂട്ടിൽ നമ്മൾ സ്റ്റാർട്ടിങ് നമ്മുടെ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്തു, ഓൺ ചെയ്ത സമയത്ത് എന്തുണ്ടോ ഒരു ഹൈ വാല്യൂ ഓഫ് dV/dt ഉണ്ട്. ഈ ഹൈ വാല്യൂ ഓഫ് dV/dt കാരണം നമ്മുടെ കപ്പാസിറ്റർ ഷോർട്ടായി മാറും. കപ്പാസിറ്റർ ഷോർട്ടായി മാറുമ്പോൾ എന്തു പറ്റും, നമ്മുടെ തൈറിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജ് 0 ആയിട്ട് മാറും. കാരണം നമുക്കറിയാം പാരലൽ സർക്യൂട്ടിലെ എല്ലാ എലമെൻസിനും ഒരേ വോൾട്ടേജാണ്. അതുകൊണ്ട് തന്നെ കപ്പാസിറ്റർ ഷോർട്ടാകുമ്പോൾ ഷോർട്ടിൻ്റെ മീനിങ് അതിൻ്റെ വോൾട്ടേജ് 0. സോ താഴെയുള്ള തൈറസ്റ്ററിൻ്റെ വാല്യൂ എന്താവും, 0. ഗ്രാജുവലി ഇത് ബൈ ഇൻക്രീസ്, അഥവാ ഒരു പെട്ടെന്നുള്ളൊരു ഇൻക്രീസ് എന്ത് ചെയ്യില്ല, നമ്മുടെ കപ്പാസിറ്റർ സമയക്കില്ല. അപ്പോൾ dV/dt കൺട്രോളിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു കപ്പാസിറ്റർ സീരീസ് വിത്ത് റെസിസ്റ്റർ അത് നമ്മുടെ തൈറസ്റ്ററിന് പാരലായിട്ട് കണക്ട് ചെയ്യണം. ഇതാണ് dV/dt പ്രൊട്ടക്ഷനും അതേപോലെ തന്നെ dI/dt പ്രൊട്ടക്ഷനും.